ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡും മുട്ടയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 5 മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ 7 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ ബ്രെഡിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ബ്രെഡ് നമ്മൾ കൈകൊണ്ടൊന്ന് മുറിച്ചിട്ടതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ബ്രെഡിൽ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബ്രെഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളതിൽ ആദ്യമേ ഒരു 5 ബ്രെഡ് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വീണ്ടും ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 7 ബ്രെഡും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് ഈ ഒരു പാകത്തിനാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സവോള കട്ട് ചെയ്യുമ്പോൾ തീരെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുക. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇനി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പാകത്തിനായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ്റെ എല്ലാ സൈഡിലേക്കും ബട്ടർ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും ആ ഒരു മിക്സ് പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലേക്കും ഒരേപോലെ ഒരേ തിക്നെസ്സിലാവുന്ന പോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഒക്കെ ആവും കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. കയ്യിലൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഒരു പ്ലേറ്റിൽ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പാന് പ്ലേറ്റിലേക്ക് കമിഴ്ത്തുവാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പ്ലേറ്റിൽ നിന്നും പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒരു 6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 2 സൈഡും ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ അതാ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സോസൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.